ഫ്രണ്ട്സ്, ആർട്ട് പാലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പല രീതിയിലും മണ്ഡല വരയ്ക്കാം. ഇവിടെ ഞാൻ പേപ്പറിൻ്റെ സെൻറ്റർ ഫോക്കസ് ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേപ്പറിൻ്റെ ഓരോ സൈഡിൻ്റെയും മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിൻ്റുകളെ ക്രോസായി യോജിപ്പിക്കുക. ഡ്രോയിങ് പെർഫെക്റ്റ് ആക്കാനുള്ള ട്രിക്സൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൊട്രാക്ടർ വെച്ച് ഓരോ 10 ഡിഗ്രി കഴിയുമ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിൻ്റുകളെ യോജിപ്പിച്ചുകൊണ്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഫിഗർ കിട്ടും. ഇനി നമ്മുടെ ഡിസൈനുകൾക്കനുസരിച്ച് റഫ് സർക്കിൾസ് വരയ്ക്കാം. ഇങ്ങനൊരു ബേസ് ഗ്രിഡ് വരയ്ക്കുന്നതാണ് മണ്ഡലയുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇത് തന്നെയാണ് നമ്മുടെ ഒരു ട്രിക്കും. കാരണം ഡിസൈനുകൾ ഒരേ വലിപ്പത്തിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ജെൽ പെന്നാണ്. സാധാരണ പെൻ ഉപയോഗിച്ചാൽ എന്താ എന്നൊരു സംശയം ഉണ്ടാകും. ഇതാണ് നമ്മുടെ അടുത്ത ട്രിക്ക്. സാധാരണ പെന്നിന് പകരം ജെൽ പെൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കൂടുതൽ ഫിനിഷിംഗ് തോന്നിക്കും. മാത്രമല്ല, ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത പെൻസിൽ മാർക്സൊക്കെ മായ്ച്ചു കളയും. ആ സമയത്ത് സാധാരണ പെന്നുകൊണ്ടാണ് വരച്ചതെങ്കിൽ മഷി മാഞ്ഞു പോകാനോ പരക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ജെൽ പെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ദിവ്യ സാർട്ട് പാലസിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ഡിസൈനുകൾ ആഡ് ചെയ്ത് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം.